ഉത്സവങ്ങൾ നമുക്ക് പുത്തിരിയല്ല. നമ്മൾ ജനിച്ച നാള് മുതൽ ഉത്സവങ്ങൾ കണ്ടും പങ്കെടുത്തും വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൻ്റെ നാനാ മൂലകളിലും പല രംഗങ്ങളിൽ ഉത്സവത്തിൻ്റെ സ്പന്ദനങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ അനവധി ഉത്സവങ്ങൾ നടത്തിയും പങ്കെടുത്തും പരിചയമുള്ളവരാണ് നമ്മൾ. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ബന്ധുമിത്രാദികളെല്ലാം കൂടി വല്ലാത്ത ആഹ്ലാദത്തിലേക്ക് വീഴുകയാണ്. അതുകഴിഞ്ഞ് കുട്ടി വളർന്ന് വിദ്യ ആരംഭിക്കുന്ന ദിവസം വല്ലാത്തൊരു സന്തോഷമാണ്. ആ എഴുതാനൊക്കെ എത്തുന്ന അവസരത്തിൽ അമ്മയും അച്ഛനും മറ്റ് ബന്ധുക്കളും ഒക്കെ അനുഭവിക്കുന്ന ആനന്ദം. കുട്ടി പിന്നീട് വളരുന്നു, ഉപരി വിദ്യാഭ്യാസങ്ങൾ വിജയങ്ങൾ കൊയ്തെടുക്കുമ്പോൾ വീട്ടുകാർക്ക് വല്ലാത്ത സന്തോഷം, വിദ്യാർത്ഥിക്കും സന്തോഷം, വല്ലാത്തൊരു ആനന്ദം ആ വീട്ടിലുണ്ടാകാറുണ്ട്. വളർന്നവന് ഉദ്യോഗം കിട്ടുമ്പോൾ അവൻ്റെ വിഭാഗത്തിന്, പിന്നീട് അവൻ്റെ കുട്ടിയുടെ ജന്മത്തിന്, ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിൽ ഉത്സവങ്ങൾ നമ്മൾ നടത്തിയും പങ്കെടുത്തും പരിചയമുള്ളവരാണ്. ഈ ഉത്സവങ്ങൾക്കൊക്കെ ഒരു മതേതര സ്വഭാവമുണ്ട്. ഉത്സവങ്ങൾ എന്ന് അർത്ഥമാക്കുന്നത് നമുക്ക് സന്തോഷമുണ്ടാകുന്ന, ആഹ്ലാദമുണ്ടാകുന്ന സന്ദർഭങ്ങളെയാണ് ഉത്സവങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ചില കുട്ടികൾക്ക് വാലുപൊങ്ങിയ ടൂ വീലർ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അവനത് ചെത്തിപ്പറക്കും. ചിലർക്ക് മദ്യം കഴിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം, വല്ലാത്തൊരു മായികമായ ലോകത്ത് ഒരു വല്ലാത്ത സുഖം അനുഭവിക്കും. ഇതൊക്കെ ഒരുതരം ഉത്സവങ്ങളാണ്. ഇത്തരം ഉത്സവങ്ങൾ അനുഭവിച്ച നമ്മൾ വളരെ പൗരാണികമായ ചില ഉത്സവങ്ങളും പങ്കാളിയാവുകയും പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മൂന്ന് മതങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉത്സവങ്ങൾ. ക്രിസ്തുമസ് അതിൽ വലിയ ആഘോഷ ദിവസമാണ്. റംസാനും ബക്രീദും വലിയൊരു ആഘോഷ ദിവസമാണ്. ഓണം അതുപോലെ മറ്റൊരു ഉത്സവമാണ്. ഈ ഉത്സവത്തിനൊക്കെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനപ്പുറം ഒരു ഗ്രാമത്തിൻ്റെ, ഒരു നാടിൻ്റെയോ, ഒരു സമൂഹത്തിൻ്റെയുമായ കൂടിച്ചേരലിൻ്റേതായിട്ടുള്ള കൂട്ടായ ആഹ്ലാദ പ്രകടനമാണ് അവിടെ നടക്കുക. അങ്ങനെയുള്ള ഉത്സവങ്ങളിൽ ക്രിസ്മസ് എന്ന് പറയുന്ന ഉത്സവം ഉണ്ടാകുന്നത് ക്രിസ്തുവിന് മുമ്പ് റോമാക്കാരുടെ ദൈവസങ്കല്പമായിരുന്നു സൂര്യദേവ ആരാധന. സൂര്യനെ ആരാധിച്ചിരുന്ന അവർ സൂര്യനൊരു ജന്മദിനം കൊടുത്തു. അതാണ് ഡിസംബർ 24 രാത്രി. അത് ആഘോഷിച്ചു വന്നിരുന്ന റോമാക്കാർ അവരുടെ മുകളിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ ക്രിസ്തുമതം സ്വീകരിക്കുകയും മറ്റുമൊക്കെ വന്നതോടുകൂടി അത് ക്രിസ്തുമതത്തിൻ്റെ ഭാഗമായി മാറി. സൂര്യൻ്റെ ജന്മദിനം ക്രിസ്തുവിൻ്റെ ജന്മദിനമായി മാറി. അതുപോലെ നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളുണ്ട്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് കാളകെട്ട്, കുതിരകെട്ട് ഒക്കെ നടക്കാറുണ്ട്. അതുപോലെ നമുക്ക് അല്ലെങ്കിൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടവർക്ക് ഓണം, കാർത്തിക, ദീപാവലി ഇങ്ങനെയുള്ള കുറേ ഉത്സവങ്ങളുണ്ട്.
ഈ ഉത്സവങ്ങൾ മതാംശങ്ങളുള്ളതാണ് ഉള്ളതാണ് എങ്കിലും അതിനകത്തടങ്ങിയിരിക്കുന്നത് ചില മതേതര ഉത്സവങ്ങൾ മതാത്മകമായ ഉത്സവങ്ങളായി പരിണമിച്ചതാണ് ഉദാഹരണത്തിന് വിളവെടുപ്പ് മഹോത്സവം നമ്മുടെ കേരളത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില ആഗ്ലാവപ്രകടനങ്ങൾ അതായത് മഴക്കാലം പഞ്ഞമാസക്കാലം കർക്കിടക മാസം അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇത് കഴിഞ്ഞ് മഴയുടെ എല്ലാ കെടുതികളും ഇടവപ്പാതിയുടെ എല്ലാ കെടുതികളും അനുഭവിച്ച് കർക്കിടക മാസത്തിൽ പട്ടിണി കടന്ന് അവസാനം ചിങ്ങമാസത്തിലേക്ക് കാലാവസ്ഥയിലൊരു മാറ്റം ഉണ്ടാകുന്നുകൂടി വയലുകളെല്ലാം മണികളായി അരികളായി നെൽമണികളായി പൊന്മണികളായി പത്തായി എന്നറിയുന്ന കാലം സാധാരണ അതിൽ പങ്കെടുത്തിരിക്കുന്ന ദാരിദ്ര്യം അനുഭവിച്ച വലിയ സമൂഹത്തിന് അറിയാതുള്ള ആഹ്ലാദം പത്തായി നിറഞ്ഞു കഴിഞ്ഞാൽ അത് പണമായി മാറും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടാനുള്ള ധനമായി ആ അറിയാതുണ്ടാകുന്ന ആ ആഹ്ലാദം അവരൊരു പക്ഷേ വീട്ടിനകത്തു നിന്നും പുറത്തിയാടി അത്തപ്പൂടലും അല്ലെങ്കിൽ കുഴിപ്പന്ത് കളിയും ഓണവും തിരുവാതിരയും പോലെയുള്ള ചടങ്ങുകളൊക്കെ സൃഷ്ടിച്ചിട്ട് ഊഞ്ഞാലാടിയും പുലി കളിച്ചും ഒക്കെ മറന്നവരെ ആനന്ദിക്കാറുണ്ട് അത് നമ്മുടെ നാട്ടിൻ്റെ പൊതുവായ ഒരു ഉത്സവമാണ് ഇത്തരം ഉത്സവത്തോട് അനുബന്ധിച്ച് ഓരോ സന്ദർഭങ്ങളിൽ വിളവെടുപ്പ് മഹോത്സവങ്ങളെ പിൽക്കാലത്ത് വരുന്ന മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടേതാക്കി മാറ്റുന്നതിൻ്റെ പരമായി പുതിയ കഥകൾ ഇതിൽ അലിയിച്ചു ചേർക്കുക പതിവാണ് ഓണം എന്ന് പറയുന്ന വിളവെടുപ്പ് മഹോത്സവത്തിൻ്റെ മുകളിൽ മറ്റൊരു കഥ ലയിപ്പിച്ചു ചേർത്തു അല്ലെങ്കിൽ വന്ന് ലയിച്ചു അടുത്തത് നമ്മുടെ മകാബലിയെക്കുറിച്ച് ഒരു പരാമർശം കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും ഉണ്ടായിട്ടുണ്ട് മകാബലി കേരളീയനല്ല എന്നാണ് പറയുന്നത് മകാബലി കേരളീയനല്ല എന്ന് ചരിത്രം പരിശോധിച്ച് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും മകാബലി വടക്കുന്നു വന്നതാണ് മകാബലി വടക്കുന്നു വന്നതാണെങ്കിൽ മകാബലിയോടൊപ്പം വാമനും വടക്കുന്നു വന്നതാണെന്നുള്ളതാണ് സത്യം നമ്മുടെ മൂന്നടി മണ്ണിൻ്റെ കഥയുണ്ടല്ലോ ആ സംഭവം നടക്കുന്നത് കേരളത്തിലെ പമ്പാനദിയുടെ തീരത്തല്ല ഭാരതപ്പുഴയുടെ തീരത്തല്ല കുളത്തൂ പുഴയിലെ തീരത്തല്ല അങ്ങനെ നമുക്ക് പറയാവുന്ന കേരളത്തിലെ ഒരു തീരത്തും വെച്ചല്ല ആ സംഭവം നടന്നത് മഹാഭാരതത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് നർമ്മദാ നദിയുടെ തീരത്ത് വെച്ചാണ് മൂന്നടി മണ്ണിൻ്റെ ആ യാഗ സംഭവം നടക്കുന്നതെന്ന് ഏകദേശം മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ തട്ടി ഒഴുകി വിന്ധ്യ ശതപുര പർവ്വതങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു മഹാനദിയാണ് നർമ്മദ ഈ നർമ്മദ നദിയുടെ തീരത്ത് വെച്ചാണ് മാവേലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തുന്നത് അത് മൂന്നടി മണ്ണ് ചോദിക്കുന്ന ആ സംഭവത്തിൽ സത്യസന്ധനായ മാവേലി രണ്ട് ചുവട് കൊണ്ട് ഭൂമിയും ആകാശവും അളന്നു കഴിഞ്ഞപ്പോൾ ഇനി മൂന്നാമത്തെ ചുവടിന് സ്ഥലം ഇവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ശിരസ് കാണിച്ചു കൊടുക്കുന്നത് ഈ മഹാബലിയെ വളരെ തന്ത്രപൂർവം അപകടപ്പെടുത്തിയതാണ് കാരണം ബാല്യം മുതലേ മഹാബലി ബ്രാഹ്മണ വിദ്വേഷിയായിരുന്നു അദ്ദേഹം ചാതുർവർണ്ണം പുനഃസ്ഥാപിക്കുമെന്ന് ലക്ഷ്മി ദേവി പറയുന്നുണ്ട് മാവേലിയുടെ ഭരണകാലം ദേവതകൾക്ക് തലവേദനയായിരുന്നു അവർക്കാവശ്യമുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്ന് പറയുന്നു
അങ്ങനെ വളരെ അസ്വസ്ഥമായി തീർന്നപ്പോൾ ദേവന്മാർ പരാതിയുമായി ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്, അല്ല മഹാവിഷ്ണുവിനെ കാണുകയാണ്. മഹാവിഷ്ണു പറഞ്ഞു, സാരമില്ല, നിങ്ങൾ സമാധാനിപ്പിക്കൊള്ളൂ, ഞാൻ താമസിയാതെ വാമനായി അവതരിച്ച് ഇതിന് പരിഹാരം വേണ്ടിക്കൊള്ളാം. അങ്ങനെയാണ് വാമനായിട്ട് അവതരിക്കുന്നതും മഹാബലിയെ മണ്ണിനടിയിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു അവർണ സവർണ ജാതി സങ്കല്പങ്ങളുടെ യുദ്ധമാണ്. ആര്യ ദ്രാവിഡ സംഘട്ടനത്തിൻ്റെ ഒരു ഫലമാണ്. മാവേലി യാദവ വംശജനായിരുന്നു. യാദവ വംശജനെന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ കുലവും അതായിരുന്നു. അദ്ദേഹം ഒരിക്കലും ബ്രാഹ്മണ്യത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുകയോ അവരുടെ ചേരി പങ്കെടുക്കുകയോ ചെയ്യാതെ നിരന്തരം യുദ്ധം ചെയ്യുകയും പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശ്രേഷ്ഠനായ മഹാബലി ഉയർത്തിയ സിദ്ധാന്തം ഏകദേശം നമുക്ക് പറയാവുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാണ്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ പറയാൻ കാരണം വലിയൊരു സമൂഹം ദാരിദ്ര്യത്തിലും ജാതീയതയുടെ അവഗണനയിലും അനുഭവിക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും സവർണൻ്റെ ആ എല്ലാ സുഖസൗകര്യങ്ങളും ലഭിക്കുന്നില്ലെങ്കിലും അവനും ഞാനും ഈ ഭൂമിയിൽ മനുഷ്യരാണ്, സഹോദരങ്ങളാണ്, നമ്മളെല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മാവേലി വെച്ച് പുലർത്തി. അതുകൊണ്ടാണ് മാവേലിക്കെതിരെ ബ്രാഹ്മണന്മാർ അന്ന് ശക്തമായി ഇടപെട്ടത്. നമ്മുടെ കേരളത്തിൽ നവനാസ്തികരെന്ന് പറയുന്ന നമ്മുടെ ചില സുഹൃത്തുക്കൾക്കും ഈ സങ്കല്പമുണ്ട്. ഈ മഹാബലിയുടെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണ് അവരും. അവർക്ക് ഈ ചാതുർവർണ്ണ്യ സമ്പ്രദായത്തോട് യോജിപ്പില്ല, സോഷ്യലിസ്റ്റ് സമ്പ്രദായങ്ങളിൽ യോജിപ്പില്ല. കാരണം ഇതെല്ലാം പാപം പിടിച്ചവൻ്റെ ഈ സ്വപ്നങ്ങളുടെ മേഖലയാണ്. യാതൊരു കഷ്ടപ്പാട് അവഗണന അനുഭവിക്കേണ്ട ഒരു സങ്കല്പതലങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് അന്ന് ദേവന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാവേലിയെ ഇങ്ങനെ കൈകാര്യം ചെയ്തതായി ഒരു കഥ പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ വിളവെടുപ്പ് മഹോത്സവത്തിൽ ചാലിച്ചു ചേർത്തു. അങ്ങനെ കേരളത്തിൽ ഉണ്ടായിരുന്ന കാർഷികോത്സവം, വിളവെടുപ്പ് കാർഷികോത്സവം മറ്റൊരു മതോത്സവമായി മാറി. നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഉത്സവങ്ങളെല്ലാം തന്നെ പരമാവധി മതോത്സവങ്ങളാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് മതേതരമായ ഉത്സവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിൽ നടക്കുന്ന സംസ്ഥാന, ജില്ലാ, പ്രാദേശിക സ്കൂൾ യുവജനോത്സവങ്ങൾ മതേതര ഉത്സവങ്ങളാണ്. ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ആരുടെയും ജാതി ചോദിക്കാറില്ല, മതം ചോദിക്കാറില്ല. കഴിവുള്ള പ്രതിഭകൾക്ക് അവിടെ മത്സരിക്കാനും ആഹ്ലാദിക്കാനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ഒക്കെയുള്ള വേദിയായി മാറുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് പണ്ട് യുക്തിവാദികളെ സംബന്ധിച്ച് പറയുമായിരുന്നു, ഇവരൊരു വരണ്ട യുക്തിവാദികളാണ്. കാരണം കല്യാണമൊക്കെ നടത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നൊരു പണി, സ്റ്റേജിൽ വധുവരന്മാരിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊരു മാല ചിലപ്പോൾ ഇടുന്നു, കല്യാണം കഴിക്കും. അപ്പം വന്നിരിക്കുന്ന ഒരു അരമണിക്കൂർ ഇരുന്നാൽ അവരൊന്നും ബോറടിക്കും, പക്ഷേ നമ്മൾ രണ്ട് പാട്ട് പോലും ഇടത്തില്ല. അപ്പോൾ അതുമൂലമാണ് ഈ വളർച്ച എന്ന് പറയുന്ന ഒരു ധാരണ ഉടലെടുത്തത്. അത് പാടില്ല. നമ്മൾ കല്യാണം നടത്തുമ്പോഴും മാതാപിതാക്കൾക്ക് വേദിയിൽ സ്ഥാനം കൊടുക്കണം. ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ നിന്ന് ബോറടിക്കാതെ മനോഹരമായ സംഗീതങ്ങൾ പകർന്നു കൊടുക്കണം. നല്ല ഭക്ഷണം കൊടുക്കുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ ആഡംബരം, വലിയ നാട് മുഴുവൻ ഇളക്കി ഒരു മഹാസമ്മേളനം ആക്കാതിരുന്നാൽ മതി.
അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഇറങ്ങി വന്നിട്ട് അത്തരം സന്ദർഭങ്ങൾ മതേതര സംഗമങ്ങളുടെ വേദികളായി മാറണം. നമുക്ക് മതസംഗമങ്ങൾ മതോത്സവങ്ങളുണ്ട്, മതേതര സംഗമങ്ങൾ മാനവിക സംഗമങ്ങൾ വളരെ കുറവാണ്. അതിന് ജന്മം കൊടുക്കാൻ നമ്മുടെ ഇത്തരം വേദികൾ സഹായകരമാണ്. ഇത്തരം വേദികൾ നമ്മൾ വിളിച്ചു കൂട്ടണം, അതുണ്ടാവണം. കൂടുതലായി ഇത്തരം ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രസക്തി, നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ അപകടകരമായ ചില സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ മദ്യത്തിന് അടിമകളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ ദയനീയമായൊരു അവസ്ഥ. മദ്യത്തിന് അടിമയാകുന്നതിൻ്റെ മദ്യത്തിന് ഒരു മയക്കുമരുന്നിന് MA MD എന്നൊക്കെ പറയുന്ന മയക്കുമരുന്നുകൾക്ക് വിധേയമാകുന്നതിൻ്റെ ഫലമായി വളരെ കഴിവുള്ള ചെറുപ്പക്കാരുടെ മസ്തിഷ്കം രോഗാതുരമാകുകയും അവരുടെ മാനസികാവസ്ഥ താറുമാറാവുകയും വീട്ടിൽ ചെറിയ കാര്യങ്ങൾ നിർബന്ധിച്ചിട്ട് മാതാപിതാക്കളുടെ നേരെ നിരന്തരം സംഘർഷത്തിലേർപ്പെടുകയും അവസാനം കുത്തിക്കൊല്ലുകയും ചെയ്തൊരവസ്ഥ ഇപ്പം കേരളത്തിൽ ആഴ്ചതോറും നമ്മൾ നിത്യവും പത്രത്തിൽ വായിക്കുകയാണ്. മാതാപിതാക്കളുടെ നേരെ കത്തി ഉപയോഗിക്കുകയാണ്. കൊട്ടാരക്കരയിൽ ഒരു സംഭവം രണ്ടാഴ്ചയ്ക്ക് മുമ്പുണ്ടായി. തിരുവല്ലയിൽ വേറൊരു സംഭവം ഉണ്ടായി. അച്ഛനും അമ്മയും കുത്തിക്കൊന്നു തിരുവല്ലയിൽ. കൊട്ടാരക്കരയിൽ ഒരു അമ്മയെ മകൻ കുത്തിക്കൊന്നു. ഇങ്ങനെ ഇത് നിരന്തരം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾക്കെതിരായ ബോധവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട്. ഒരു നല്ല മാനസികാവസ്ഥ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഉള്ള സന്തോഷകരമായ ആനന്ദകരമായ മനസ്സുകളെ രോഗാതുരമാക്കി മാറ്റുന്ന ഏജൻസികളുണ്ട്. അവർക്കെതിരായ സമരവും വേണ്ടതാണ്. നമ്മൾ ഇതിനോടൊപ്പം തന്നെ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുമ്പോൾ പ്രണയം നിഷേധിക്കുന്ന പെൺകുട്ടി അല്ലെ അവരെ വീട്ടുകാർ അവരെ നേരിടുന്നത് ആഴ്ചകൾക്കുള്ളിൽ പിച്ചാത്തിയുമായി വന്ന് ഒന്നീ കുട്ടികളെ പെൺകുട്ടിയെ കുത്തിക്കൊല്ലും, കോളേജിൽ കയറി അടുത്ത ദിവസങ്ങളിൽ കുത്തിക്കൊന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളെ മാരകമായി ബന്ധുക്കളെ ഉപദ്രവിക്കും. അടുത്ത സമയത്തല്ലേ ഒരു കല്യാണം നടക്കാനിരുന്ന വീട്ടിൻ്റെ തലേ ദിവസം വൈകിട്ട് പണ്ടം കണ്ട് കല്യാണം ചോദിച്ചിട്ട് മകളെ കെട്ടിച്ചു കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യം തീർക്കാൻ പിതാവിന് വീട് കയറി തല്ലിക്കൊന്നു നമ്മുടെ കേരളത്തിൽ. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഗുരുതരമായി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്ന് കഴിച്ച് മനസ്സ് അനാരോഗ്യമായി മാറുന്നത് പോലെ മതവിശ്വാസം ഭ്രാന്തമായി ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമായി അവൻ്റെ മാനസികാവസ്ഥയും താറുമാറാകുന്നുണ്ട്. മതവിശ്വാസം എന്ന് പറയുമ്പോൾ സാധാരണ മതവിശ്വാസികൾ കൂടുതലൊന്നും മതം പഠിക്കാത്തതുകൊണ്ട് അപകടകാരികളല്ല. എന്നാൽ മതം ഗൗരവപൂർവ്വം പഠിച്ചവൻ അത് രാഷ്ട്രീയത്തിന് കണക്ട് ചെയ്യുന്നു, അധികാരം പിടിച്ചെടുക്കാനുള്ള ഉപാധിയാക്കി ഇതിനുപയോഗിക്കുന്നു. അതിൻ്റെ ഫലമായി സമൂഹത്തെ അവൻ്റെ വശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് നടപടിയും ചെയ്യാൻ തയ്യാറാകുന്നു. അവനും ആയുധമെടുത്തുകൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മാരകമായി ഉപദ്രവിക്കാൻ തയ്യാറാകുന്നു. യുവാക്കളെ അതുപോലെ അപകടപ്പെടുത്തുന്നതിനോ കൂട്ടത്തോടെ അപകടപ്പെടുത്തുന്നതിനോ കൂട്ടമായി സംഘടിച്ചുകൊണ്ട് കൂട്ടത്തോടെ അപകടപ്പെടുത്തുന്നതിനോ അവന് വൈമനസ്യമില്ല. ഇതെല്ലാം മതം മറ്റൊരു രോഗമായി രോഗാണുവായി മസ്തിഷ്കത്തെ ബാധിക്കുന്നതിൻ്റെ ഫലമായി മതഭ്രാന്തനായി മാറുന്നതിൻ്റെ ഫലമായി അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടിട്ട് അവൻ ശത്രു എന്ന് അവന് തോന്നുന്നവരെ ആയുധമെടുത്ത് അവർ നെഞ്ചിലേക്ക് കുത്തിക്കയറ്റുന്ന അല്ലെങ്കിൽ വെടിയുണ്ട എറിഞ്ഞു കൊല്ലുന്ന ബോംബിട്ട് കൊല്ലുന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ യുവതലമുറ അപകടപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇതിനെതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും സുബോധത്തിലേക്ക് കൊണ്ടുവരികയും ആനന്ദത്തിലേക്ക് കൊണ്ടുവരികയും ആനന്ദ ലഹരിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടത് നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരുടെയും നമ്മളെപ്പോലുള്ള പ്രസ്ഥാനങ്ങളുടെയും കടമയാണ്.
അതിനുവേണ്ടി നാസ്റ്റിക് നേഷൻ സംഘടിപ്പിച്ച ഈ പരിപാടി പ്രശംസനീയമാണ്. ഞാൻ അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.